പാടശേഖരത്ത് വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് സുന്ദരമായ മത്സ്യശില്പം തീർത്തിരിക്കുകയാണ് ആലപ്പുഴ സ്വദേശി ലിനേഷ്. പൊതു ഇടങ്ങളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിനെതിരെയുള്ള സന്ദേശത്തിന്റെ ഭാഗമായാണ് ഈ ശില്പം. പെരുവിൽച്ചാൽ പുഞ്ചയിൽ ചുരക്കര നൂറനാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ബണ്ട് റോഡിന് താഴെയുള്ള സ്ഥലത്താണ് 18 അടി ഉയരത്തിലുള്ള മത്സ്യരൂപം സ്ഥാപിച്ചിട്ടുള്ളത്. ധാരാളം ആളുകൾ ഇത് കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. എല്ലാവരും ലിനേഷിന്റെ കരവിരുതിനെയും ആശയത്തെയും അഭിനന്ദിച്ചാണ് മടങ്ങുന്നത്. ചുനക്കര സ്വദേശിയായ ലിനേഷ് ഫ്രീലാൻസ് ആർട്ടിസ്റ്റായി പ്രവർത്തിക്കുകയാണ്. പുഞ്ചയിലെ വഴികളിൽ വൈകുന്നേരങ്ങളിൽ ലിനേഷും സുഹൃത്തുക്കളും എത്താറുണ്ട്. ഇവിടെ വലിച്ചെറിയപ്പെട്ട പ്ലാസ്റ്റിക് കൂപ്പികളും മറ്റും വർദ്ധിച്ചു വന്നതോടെ ഇത് നീക്കം ചെയ്യുവാനായിരുന്നു ആദ്യം ഒരുങ്ങിയത്. അയ്യപ്പൻ, ജോബി, ജയകൃഷ്ണൻ, മനു തുടങ്ങിയ സുഹൃത്തുക്കളടക്കമുള്ളവർ ചേർന്ന് പാടശേഖരത്തിലും നീരൊഴുക്കു തോട്ടിലും കിടന്നിരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ പെറുക്കിയെടുത്തു. ഇവ 50 ചാക്കുകളാക്കി നിറച്ചതോടെ കുപ്പികൾ ഉപയോഗിച്ച് ശില്പമുണ്ടാക്കി പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. കമ്പി കൊണ്ട് സ്ട്രക്ചർ ഉണ്ടാക്കി അതിൽ കുപ്പികൾ മാല പോലെ കോർത്തു പിടിപ്പിച്ചാണ് മത്സ്യശില്പമാക്കി മാറ്റിയത്. പാടത്തു നിന്ന് തന്നെ ലഭിച്ച 2 അപ്പച്ചട്ടികളാണ് മത്സ്യത്തിന്റെ കണ്ണിന്റെ സ്ഥാനത്ത് ഉറപ്പിച്ചിരിക്കുന്നത്. 12 ദിവസത്തോളം എടുത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിതാവ് സുരേഷിന്റെയും സുഹൃത്തുക്കളുടെയും സഹായമുണ്ടായതായും ലിനേഷ് പറഞ്ഞു. ഒരു 10-50 ചാക്കോളം പ്ലാസ്റ്റിക് ഉണ്ട്, ഒരു 20,000 കുപ്പികളോളം ഉണ്ട്. നമ്മളൊരു എൻ്റെ കൂടെ സഹായിക്കാൻ നമുക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ജോബി, അയ്യപ്പച്ചേട്ടൻ, ജയകൃഷ്ണൻ, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടു കൂടി നമ്മളിത് ഒരു 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു വർക്കാണ്. തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ നിന്നും BFS സ്ക്ലപ്ചർ പാസ്സായതിനു ശേഷം ഫ്രീലാൻസ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരികയാണ് ലിനേഷ്. പാഴ്വസ്തുക്കളിൽ നിന്നും മനോഹരമായ വസ്തുക്കളും ശില്പങ്ങളും തീർത്ത് ഇദ്ദേഹം ശ്രദ്ധ നേടിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, ആലപ്പുഴ.